അൾത്താരയിൽ പൂജ്യ ബലിവസ്തുവായിടം അഖിലേശ്വരനെന്നും ആരാധന ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന അൾത്താരയിൽ പൂജ്യ ബലിവസ്തുവായിടം അഖിലേശ്വരനെന്നും ആരാധന ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന ഹല്ലേലൂയാ 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 മിശിഹയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ തിരുസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ വിശുദ്ധബലിയിൽ പങ്കുകൊള്ളുവരാനായിട്ട് നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഈ രോഗം മൂലം, മഹാവ്യാധി മൂലം ദുരിതമനുഭവിക്കുന്ന എല്ലാ ജനതകളെയും ഓർക്കാം. നമ്മളെയും നമ്മുടെയും കുടുംബങ്ങളെയും നമ്മുടെ ദേശത്തെയും ഒക്കെ കർത്താവിൻ്റെ തിരക്കളിൽ സമർപ്പിക്കാം. ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ, പരിപാലിക്കണമേ എന്ന് നമ്മുടെ ഓരോരുത്തരെയും പ്രത്യേക പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ കർത്താവിൻ്റെ തിരുവഴുത്താരിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഭക്തിപൂർവ്വം ഈ വിശുദ്ധ ബലി അർപ്പിക്കാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരു കീടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുമ്പാകയണച്ചിടാം. അന്നാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനാഞ്ഞലപിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനാഞ്ഞലപിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗഭൂമിയും നിറഞ്ഞിരിക്കുന്ന മലഹമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്ന സ്വർഗസ്നാഞ്ഞലപിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.
ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലും നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജയണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മിശിഹായുടെ മഹത്വപൂർണമായ ആഗമനത്തെ കാത്തിരിക്കുന്ന ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആത്മശരീരങ്ങളെ പൗത്രിക്കുന്ന ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശുശ്രാക്കണമേ. വിശുദ്ധ കുരിശാൽ മുദ്രിതരായ ഞങ്ങൾ അങ്ങനെ അഭയം പ്രാപിക്കുവാനും സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. കർത്താവിൻ അവദാനങ്ങൾ കീർത്തിപ്പിൻ പുതുഗാനത്തിൽ വാഴ്ത്തിപ്പാടി നമിക്കട്ടെ പാർത്ഥലുമെല്ലാം ഉടയവനെ. വാഴ്ത്തുക തിരുനാമവും രക്ഷയും എന്നും കീർത്തിപ്പിൻ ജനതകൾ മധ്യേ കർത്താവിൻ മഹിമകൾ നിതരാം ഘോഷിപ്പിൻ. വാഴ്ത്തുക ജനമേ കർത്താവിൻ നിസ്തുല ശക്തി മഹത്വങ്ങൾ തിരുനാമത്തിനു ചേർന്ന വിധം മഹിതസ്തുതികൾ ഉയർത്തിടുവിൻ. തൃക്കാഴ്ചകളോടവിടുത്തെ തിരുമുറ്റത്ത് പ്രവേശിപ്പിൻ നിർമ്മല വസ്ത്രവിഭൂഷിതരായി ആരാധിച്ചു വണങ്ങിടുവിൻ. നീതിവിധിക്കും കർത്താവിൻ നാമം ജനതകൾ വാഴ്ത്തട്ടെ വനവൃക്ഷങ്ങൾ വയലുകളും പുളകിത ഗീതമുതിർക്കട്ടെ. താതനും അതുപോലെ ആത്മജനം റൂഹായ്ക്കും സ്തുതി എന്നേക്കും ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങൾ വീശുകയും അങ്ങയുടെ സ്വത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തു നിന്ന് പ്രതിഷ്ഠ നഗരത്തിൽ കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിയുടെ നിൽക്കുന്ന സഭയിൽ നിരതരമങ്ങയെ സ്തുതിക്കുവാനും ബോധപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്നു തുടർന്നാൽ അങ്ങ് എല്ലാറ്റിനെയും സൃഷ്ടാവാകുന്നു. സകലത്തിനെയും നാഥായി നീക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നിസ്സത്യമാ ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതിയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെടാനാകുന്നു. സർവ്വതിനെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശാം പരിപാവനാം ബലവാനി പരിപാവനാം ആമക്കിനെ വിശുദ്ധരിൽ സംരീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദ്രഹനം ബലവാനുമാർദ്ധനമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളുടെ ആഷ്കിയും അനുഗ്രഹിക്കും. ഞങ്ങളോട് കണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. എന്റെ പ്രിയ സഹോദരരെ, നിയമാർത്ഥനത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 7-11 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചാലും. ദൈവം സഹോദരി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റ് ജനതകളെക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെയുംക്കാൾ ചെറുതായിരുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ശപഥം പാലിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് തൻ്റെ ശക്തമായ കരത്താൽ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നതും ഈജിപ്തിലെ രാജാവായ ഫറവയുടെ കയ്യിൽ നിന്നും അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചതും. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തൻ
തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് ആയിരം തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം തന്നെ വെറുക്കുന്നവനെ നശിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പ്രതികാരം ചെയ്യും. അവരോട് നേരിട്ട് പ്രതികാരം ചെയ്യാൻ അവിടുന്ന് വൈകുകയില്ല. ആകയാൽ ഞാനിന്ന് കൽപ്പിക്കുന്ന പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കേ സ്തുതി. അമ്പരമനപരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുസുദിനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തൻകരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുസുദിനത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റോഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുസുദിനത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുസുദിനത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്ര ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരതിരഞ്ഞളങ്ങി സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആമീൻ. പ്രിയ സഹോദരേ, വിശുദ്ധ പൗലോസ്ലീഹ തെസലോനിക്ക കാർഗിരുതി രേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ മൂന്ന് മുതൽ അധ്യായം രണ്ട് വാക്യം മൂന്ന് അധ്യായം രണ്ട് വാക്യങ്ങൾ പതിനാല് മുതൽ പതിനെട്ട് വരെ. ഗുരു ആശീർവദിച്ചാലും മിശിഹാസോദരനെ അനുഗ്രഹിക്കട്ടെ. ആരും നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പേ വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യാതിരിക്കേണ്ടതിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു. അതിനാൽ സഹോദരി, ഞങ്ങൾ വചനം മുഖേനയോ കരുത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും നമ്മെ സ്നേഹിക്കുകയും നമുക്ക് തൻ്റെ കൃപയിലൂടെ നിത്യമായ ആശ്വാസം നല്ല പ്രത്യാശയും നൽകുകയും ചെയ്ത നമ്മുടെ പിതാവായ ദൈവത്തിനും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും എല്ലാ സംതൃപ്തിയും സദ്വചനങ്ങളും നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷ ഗീതികൾ പാടാം യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം നാഥൻ വിളിക്കുന്നു നമ്മേ. സുവിശേഷ ഗീതികൾ പാടാം യേശുവിൻ സാക്ഷികളാകാം, ലോകത്തിലെങ്ങും പോകാം നാഥൻ വിളിക്കുന്നു നമ്മേ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ചൊവ്വിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധമായ യേശുവിൻ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ ഒൻപത് വരെ, പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ.
അന്ന് തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്തിരുന്നു. വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നു. തന്നിമിത്തം അവനൊരു തോണിയിൽ കയറിയിരുന്നു. ജനക്കൂട്ടം മുഴുവൻ തീരത്ത് നിന്നു. അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറേ വഴിയരികിൽ വീണു. പക്ഷികൾ വന്നത് തിന്നു. ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ സൂര്യൻ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിനാൽ വിതക്കാരൻ്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് മനസ്സിലാക്കാതിരിക്കുന്നവനിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. വചനം കേട്ടിട്ട് ഉടനെ സസന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തക്ഷണം വീണു പോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണ വിത്ത്. ഒരുവൻ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. ഇവനാണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വചനഭാഗം വിതക്കാരൻ്റെ ഉപമ, വിത്തുകളുടെ ഉപമ, വളരെയേറെ പ്രാവശ്യം നമ്മൾ ശ്രവിച്ചിട്ടുള്ളതാണ്, ധ്യാനിച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് ഒരേ ഒരു കാര്യമേ പറയുവാനായിട്ടുള്ളൂ. 23-ാമത്തെ വാക്യം, വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പ്രകടിപ്പിക്കുന്നു എന്ന്. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വിത്തുകൾ വിതയ്ക്കുന്നത് പലപ്പോഴും പാടങ്ങളിലൊക്കെയാണ്. എത്ര പ്രാവശ്യം ഉഴുത് മറിച്ച് കളകളെല്ലാം നീക്കി അത് മണ്ണ് ലെവലാക്കി എല്ലാം ഭദ്രമാക്കിയ ശേഷമാണ് വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പോകുന്നത്. അപ്രകാരം നന്നായിട്ട് ഉഴുത് മറിച്ച നിലങ്ങളിൽ വിതയ്ക്കുന്ന വിത്ത് വീണാൽ അത് 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം നൽകും. എന്നാൽ പലപ്പോഴും വേണ്ടത്ര സജ്ജീകരണങ്ങൾ, ഒരുക്കങ്ങൾ ചെയ്യാതെ വരുമ്പോഴാണ്, അതായത് ഈ നിലം നല്ല രീതിയിൽ ഒരുക്കാതെ വരുമ്പോഴാണ് അത് പലതും മുള്ളുകൾക്കിടയിൽ പോകുന്നത്, അല്ലെങ്കിൽ പാറയിൽ വീഴുന്നത്. അങ്ങനെ ഇത് ഉണങ്ങിപ്പോവുകയും ഇത് പക്ഷികൾ തിന്നുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ വിത്ത് വിതയ്ക്കുന്ന ഇടം നമ്മുടെ ഹൃദയങ്ങളാണെങ്കിൽ ആരാണ് നല്ല വിളവ് നൽകുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി? അത് നമ്മൾ ഓരോരുത്തരുമാണ്. കാരണം നമ്മുടെ ഉത്തരവാദിത്വമാണ് നല്ല നിലം ഒരുക്കുക എന്നുള്ളത്. നിലം നന്നായി ഒരുക്കിയില്ലെങ്കിൽ നമുക്കറിയാം നല്ല വിളവ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നന്നായിട്ട് നിലം ഒരുക്കുക എന്നുള്ളത് ഏതൊരു കർഷകൻ്റെയും ഉത്തരവാദിത്വം പോലെ, ഏതൊരു ക്രൈസ്തവൻ്റെയും ഉത്തരവാദിത്വമാണ് നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നല്ല രീതിയിൽ ഗ്രഹിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൻ്റേതായ പലതരത്തിലുള്ള വേദനകളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും പീഡകളുമൊക്കെ ഉണ്ടാകും. അത് കാലം മുഴുവനും നടന്നുകൊണ്ടിരുന്നതാണ്. എന്നാൽ നമ്മുടെ ഹൃദയം വിശ്വാസത്തിൽ ആഴപ്പെട്ടതാണെങ്കിൽ ഒരിക്കലും അതിനെ നശിപ്പിക്കുവാനായിട്ടോ മറ്റുള്ളവരെ അപഹരിക്കുവാനായിട്ടോ അല്ലെങ്കിൽ കിളികൾ കൊത്തിക്കൊണ്ടു പോകുവാനായിട്ടോ മുള്ളുകൾ ഞെരുക്കിക്കളയുവാനായിട്ടോ ഇടയാവുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയമാകുന്ന നിലങ്ങളെ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ അതിനെ ഒരുക്കി വിത്ത് വിതയ്ക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായി, ഞങ്ങളുടെ മേധാധികാരികളെ ദർശിക്കുവാനും ആജ്ഞകൾ അനുസരിക്കുവാനും
ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എലിയായുടെ തീക്ഷ്ണതയോടും മോശയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താബോർ മലയിൽ ചുരുവാന്തരപ്പെടുകയും അങ്ങയുടെ മഹത്വം കണ്ട് ഭീതി കൊണ്ട് വത്സര ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, വിധി ദിവസത്തിൽ മഹത്വപൂർണനായ അങ്ങ് പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ അങ്ങ് തിരയേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അക്രമം കൈവെടിഞ്ഞ് സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനത നയിക്കുവാൻ രാഷ്ട്ര തലവന്മാരെ പഠിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ വാഗ്ദാനത്തിന് നാട്ടിലേക്ക് മോശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലീത്തായും രൂപതാകൃഷ്ണ റാഫിൽ പിതാവിനെയും മരെല്ലാ മിത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഉത്ഥാനവും പ്രതീക്ഷയുമായ മിശിഹായ കുരിശടയാളത്തോടെ അങ്ങ് വാനമേഘങ്ങളിൽ ആകുന്നതിനാകുമ്പോൾ അങ്ങയുടെ വലത്തു ഭാഗത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സമർപ്പിക്കാം. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായെ, ദേവദൂതന്മാരാൽ പരിശുദ്ധനായ കുരിശാട് തുടവാനുമേള നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധനെതിരേൽക്കോ ഞങ്ങളെ നിഗ്രഹിക്കണമേ. നിന്റെ ബസാരത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജനവകാശികളാക്കുകയും ചെയ്യണമേ. സകലതിനെയും നാഥായ നേക്കാം. ആശീർവദിക്കണമേ. സഹോദരനെ, നിങ്ങൾ കയ്യപ്പനായ തലോനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദീപമേ, സാർവത്രയും സ്ലഹിയുമായ സഭയുടെ മേൽ അങ്ങയുടെ കരണം നിറഞ്ഞ വളങ്ങി നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകലഭുത്തുലനെ സംരക്ഷിക്കണമേ. ഭക്തിയുടെ ശ്രദ്ധയുടെ വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ഞങ്ങളെല്ലാവരെയും ദയാപുറം യുഗ്രാക്കണമേ. കരുണാധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമാരും ഇതുപെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുടങ്ങിയ ദോചിതം പ്രിയപ്പെടുത്തുക ഞങ്ങൾ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതിയും ആരാധനയും നിരന്തരം സമർപ്പിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. കാഴ്ചയായി ഞാനേകുന്നു, എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭു. ഇസ്രയേലിൻ നായക എൻ്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാനേകുന്നു, എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദേവമാതാ പരിശുദ്ധനികാമൃതത്തിന്റെ നീതിമാനായ മാർ യേശുവിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്ങൾ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ നീക്കൂ ആമേൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഉദ്ഘോഷിക്കട്ടെ. വിജയം ഭരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടി രക്തസാക്ഷികളെ സ്മരണയോടുകൂടെ നർമ്മദാവായ മാർത്തോമാ സ്നേഹയുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്ങൾ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവും നമ്മോടുകൂടെ, നമ്മുടെ രാജാവും നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോട് കൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സുദൃഢമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർത്തിയ പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള ആ സത്യദൈവവും പിതാവിനോടുകൂടെ സത്യവുമാകുന്നു.
അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽ നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദിസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികേശുമാരുമെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകളുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രേ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ, നിടി ഓർമ്മയെ ആചരിച്ചു പ്രാർത്ഥിക്കുവിൻ. മിശിഹായിട്ട് സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോട് മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർവിട്ട് എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാലി വലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും. സുഖരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരി കുർബാനയുടെ കർമ്മം പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ പരിശുദ്ധ സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശ്രീക്കുള്ള ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളും അറിഞ്ഞങ്ങൾ കാരണത്തായി യുഗരാക്കി അങ്ങ് നൽകി ദാനം തുടങ്ങിയ സ്നേഹത്തോടും ഉറച്ച വിശ്വാസം പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കുമങ്ങിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതിയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരി മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയും. അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോറ് നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾക്ക് ഉദാശയപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രോഹാദൻ സഹവാസവുമീ നമ്മോടുത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹായാക്കോബെന്നിവർതൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ. ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മോടുകൂടി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര അങ്ങയുടെ മൗത്തമേറിയ തൃത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളും സ്തുതിയും എല്ലാ നാവുകളും നിക്രഞ്ജതയും എല്ലാ സൃഷ്ടിക്കുന്ന പോഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും മധുര സ്ഥലത്തെയും കനിവാട സൃഷ്ടിക്കുകയും
മനുഷ്യനുള്ളവരെ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതനങ്ങയെ കുമ്പിടരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപന്മാരും ശ്രാഭ്യന്മാരും ചേർന്ന് നാഥനങ്ങയെ കൃപരാധന സമർപ്പിക്കുന്നു. യേരുശലേമിലെ വൻമലമേൽ ഓരുകിലെന്നെ ആരേറ്റി വരവാഹകനായി പുരി പോകും പരസുദനെ ഞാൻ കാണുന്നു. ഓശാന ദാവീദാത്മജനോശാന ഓശാന ഓശാന ദാവീദാത്മജനോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയങ്ങളോട് അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശ്യമെന്ന പ്രകാശവും അങ്ങയുടെ സ്ത്രപ്രതിഷ്ഠയുമായി വരും ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയിലുള്ള സമാന നടത്തിൻ്റെ കരിമി പ്രണിക്കാതെ അവിടെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുള്ള മർത്യമായ ആത്മാബോധം മർത്യമായ ശരീരത്തിനു പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നാം ജാതനായി നിയമത്തിന് അതിനെ അവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരമർപ്പിക്കുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരസ്നതിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനാ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. കർത്താവെ, നിങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും അഹലിരുമായ ദാസർ എന്നെ തിരുസിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിൻ്റെ ദൈവിക ജീവങ്ങളെ പങ്കാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതുപതിച്ച് പോ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരാ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാവികളാ ഞങ്ങളുടെ കടങ്ങൾ വിശുദ്ധീകരിച്ചു, ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി, ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി, ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിൻ്റെ സമൃദ്ധമരകത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾ നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്ര സഭയുടെ ഭരണാധികാരിയുമായ റോമിലമർ ഫ്രാൻസിസ് മോഹബായ്ക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ പിതാവുമായി മാർ ജോർജ് ശ്രഹ്മദ്രോപ്രദായ്ക്ക് വേണ്ടിയും നമ്മുടെ ഒരു പിതാവുമായി മാർ റാഫൽ മിത്രാന് വേണ്ടിയും എല്ലാ മിത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിത സന്നിസ്രാൽമായ പ്രേക്ഷിത വൈദികാർത്ഥികൾ ഭരണകർത്താക്കൾ മേലെതിർന്നവർക്ക് വേണ്ടിയും കർത്താവ് കുർബാന ഇവിടെ നിന്ന് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ത്രികളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിനും അമൃതനിധിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാർക്ക് വേണ്ടിയും കർത്താവ് കുർബാന ഇവിടെ നിന്ന് സ്വീകരിക്കണമേ. സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും
ദരിദ്രരും പീഡിതരും രോഗികളും മാഗലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിൽ വെറിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടിയും ഇവരുടെ ഓരോരുത്തരെയും പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യമുള്ളവർക്ക് വേണ്ടിയും അയോഗ്യന എനിക്ക് വേണ്ടിയും കർത്താവേ കൃപാനി ഇവിടെ നിന്ന് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ ഞങ്ങളുടെ അക്ഷത്തിൻ്റെ ശരീരരക്തം ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മ ജലത്തെ ദൈവമനികാമൃത്തിൻ്റെയും അങ്ങേയിടത്തിലെ സ്വന്തം നടത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവണനയും സമർത്ഥമൃഗം ജാതമാക്കണമേ. ജീവിതകാലമുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമല്ലാത്ത പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയതരായ ഈശോമിശിഹ അങ്ങയച്ചെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. എൻ്റെ കർത്താവായ ദൈവമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരമിത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മുഹമ്മദ് ഈസായുടെ സജീവവും ജീവിതാനന്ദ മുദ്രിതരും പരിശുദ്ധ കത്തോലിക സഭയുടെ സ്മരണം എല്ലാവർക്കും ആവശ്യകമായ നരബലത്തിനെയും വിശുദ്ധനെയും മാർഗം പഠിപ്പിക്കുന്ന എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവ് എളിയവരും ബലഹീനങ്ങളേശ്വരം ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാമായി സ്വീകരിച്ച് ഞങ്ങളുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരിച്ചു നിൽക്കുന്നു. ഞങ്ങളുടെ നാദൃശ്ചനമായ ഈശോമിശിഹയുടെ പിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും പൈതൃകവും പരിശുദ്ധവും ജീവിതായക ദ്വീകുമാരേശ്വരത്തെ സന്തോഷങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, നിരപരിശുദ്ധാത്മാവേ നള്ളി വരട്ടെ. നിരദാശ്രീ കുർബാനയിൽ ഇവിടെ നിന്ന് ആവശിച്ച് ഇതിനെ ആശീർവദിക്കുകയും ബോധീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളപൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തലാവട്ടെ. ഒന്നിച്ച് സ്വർഗരാജ്യമാ ജീവിതത്തിനും കാരണമാട്ടെ. കർത്താവായ ദൈവം, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയ വിസ്മയവുമായ രക്ഷാബ്ദിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിന്ദ്രിയ മൂല രക്തത്തരക്ഷിപ്പിട്ട സഭയിൽ സന്തോഷം പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃത്യർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതായ ദ്വീപമാങ്കടനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതിയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും ഞങ്ങളോട് ദയ തോന്നണമേ. കർത്താവേ അനുഗ്രഹിക്കണം. കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്ഥം യോഗ്യരാകുന്നു. എങ്കിലും സുദൃഹവും പരിശുദ്ധവും ജീവിതാഗതവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരണം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുനാമത്തിന് സ്തുതിയും നാനകരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാഭാവമോചന ലക്ഷ്യം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും ഈ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ പാടാം. ആരാധന ആരാധന നാഥ ആരാധന. നമ്മുടെ കർത്താവ് ഈശോമിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമ്മുടെ രക്ഷകൻ്റെ മൂല്യമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തുള്ളവാകുന്ന ക്ഷരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സർവത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വിടിഞ്ഞ്
നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധ ആത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നീക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണപുരം ക്ഷമിക്കണമേ. മഹോന ദൈവമെങ്ങെ, സ്വർഗരാജ്യത്തെ സകല വിശ്രമിക്കുക ഞങ്ങളുടെ പുത്രരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ നിന്റെ സമാധാനവും ഹൃദയങ്ങളെ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സ്തുതിയും പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങളെ പുതിയ വിണകളാക്കുകയും ജ്വലിക്കുന്ന അതിനങ്ങൾ ഞങ്ങളുടെ സ്വത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുറിച്ച് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഉദ്ദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിലയിൽ വെച്ച് അവൻ അവിശ്വാസം ആവർത്തിക്കുക ഞങ്ങളെ ഗ്രാഹിക്കണമേ. സ്വർഗസ്ഥനായ അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപി നീ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരനായ ദൈവമേ, കൃപാപുണ്യ പിതാവേ, കാരണം ഞങ്ങൾക്ക് അന്വേഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിന്റെ സൈന്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യശക്തിയും പ്രാബല്യമധികാരവും അങ്ങടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോട് കൂടെ. കുർബാന വിശുദ്ധജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മേ ജീവിതാവേശം ശ്രഭാവരം അവിടുത്തെ കാനുതമലാവരിലും സമ്പൂർണമാകട്ടെ. എപ്പോഴും എപ്പോഴും നീയുവാമീൻ. സഹോദരി, ഇതാ നമുക്കായി സ്വർഗ്ഗവിരുന്ന് ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ പങ്കൊള്ളുന്ന നമ്മേ ദൈവം നീക്കുമായി തന്റെ രാജ്യത്തിന് അവകാശികളാക്കട്ടെ. മിശിയാല സ്നേഹമുള്ളവരെ, പരിശുർബാന സ്വീകരണത്തിൻ്റെ സമയമാണ്. അരുവിയിൽ നമ്മുടെ ഹൃദയങ്ങളിലോട്ട് കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി നിലയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കഴിഞ്ഞാൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദൈവകൃപയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരുവിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരയണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ അശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുകയും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുത്. ആമീൻ. അപ്പത്തിൻ രൂപത്തിലെന്നിൽ ആഗതനാകുമെന്നീശോ, അപ്പത്തിൻ രൂപത്തിലെന്നിൽ ആഗതനാകുമെന്നീശോ, അണയേണമേ എൻ്റെ ഉള്ളിൽ അതുമാത്രം ഞാൻ കൊതിപ്പു. അണയേണമേ എൻ്റെ ഉള്ളിൽ അതുമാത്രം ഞാൻ കൊതിപ്പു. വാവ എന്നെ
യേശുനാഥ വാവയൻ സ്നേഹനാഥ വാവയൻ യേശുനാഥ വാവയൻ സ്നേഹനാഥ വന്നു വസിച്ചിടു എന്നിൽ നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കു പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ സദൃഹവും പരിശുദ്ധവും ജീവദായകവും ദിവ്യമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. മിശിഹായ സ്നേഹമുള്ളവരെ, 14-ാം തീയതി നാളെ നമ്മൾ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. നമുക്കറിയാം അന്നേ ദിവസം പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുരിശ് ചുംബനം നടത്തുന്ന ദിവസമൊക്കെയാണ്. പ്രത്യേകമായിട്ട് നമ്മൾ ഭവനങ്ങളിലായിരിക്കുമ്പോഴും നമ്മുടെ സഭയുടെ വിശ്വാസത്തിൻ്റെ അമൂല്യനിധിയാണ് വിശുദ്ധ കുരിശ് എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വണങ്ങുവാനും അതിനെ ചുംബിക്കുവാനും ആ വിശുദ്ധ കുരിശിൽ ശരണം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുവാനും വേണ്ട കവിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് യാചിക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് ദിവസം സാധിക്കുന്ന ആളുകളെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 8-ാം നോമ്പിൻ്റെ തിരുനാളുകളൊക്കെ ഭംഗിയായിട്ട് നടന്നു, അതിനെ സഹകരിച്ച് എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദിയുടെ ഓർക്കുന്നു. ഈ ഇട ദിവസങ്ങളിലുമൊക്കെ സൂം വഴി നമ്മുടെ വിശുദ്ധ കുർബാന രാവിലെ 6:30 സാധിക്കുന്ന ആളുകൾ അതിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ശാരീരികമായിട്ട് എത്തുവാൻ സാധിച്ചില്ലെങ്കിലും ഭവനങ്ങളിലായിരുന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ആ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിൽ വളരുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നല്ല നിലങ്ങളാക്കി ഒരുക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ നമ്മുടെ നിലങ്ങളും നമ്മുടെ ഹൃദയമാകുന്ന നിലങ്ങൾ കാടുപിടിച്ചു പോകും, പാറയായി പോകും. അതുകൊണ്ട് വിശുദ്ധ കുർബാനയും വിശ്വാസത്തിനോടുള്ള കാര്യങ്ങളിൽ തൽപരരായി അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നല്ല നിലങ്ങളാക്കി സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ദൈവരാജൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. തിന്മയിൽ നിന്ന് മോചിതരായ ദിവ്യരഹസ്യങ്ങൾ പങ്കുകൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ ഉഗ്രാക്കി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാനും ബലഹീനത ഞങ്ങൾക്ക് ശക്തി നൽകി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതിയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായും സിഹായെ, ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നിന്റെ മഹത്വം പ്രകീർത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകി. സകലത്തെയും പൗത്രീന്ദ്രിയ ദേഹമൂല്യമായ ശ്രീരക്തങ്ങൾ വഴി നിത്യ സൗഭാഗ്യത്തിനോടൊപ്പം പങ്കുചേരുവ ഞങ്ങളെ യുഗരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കിയ പരിഹർമ്മം നാം ചെയ്യുകയാൽ നാഥൻ തൻ്റെ മഹത്വത്തിൽ പങ്കാളികളായി തീർത്തല്ലോ. പീഡകളെങ്ങും നിറയുമ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കാൻ സ്നേഹപിതാവാം സകലേശൻ കൃപയും ശക്തിയും അരുളട്ടെ. ആമേൻ. ദൈവത്തിൻ പരിപാലനമേ ഭൂവിൽ നിങ്ങൾക്കെന്നാളും നൽവരദാനം നൽകിയിടും സംരക്ഷണവും ചിരകാലം. കുരിശാലക്ഷിതരാം നിങ്ങൾ കരുണയിലെന്നും വളരട്ടെ. ഹൃദയത്തിൽ കൃപ നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആ
വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. അങ്ങേദാസന്മാരായ വൈദ്യർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരക്കത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിലവരുടെ ആനന്ദവും ആശ്വാസവും വരത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ആമേൻ. ലോരേശ്വരനായ ഈശോ അങ്ങ് പുരോഹിതരെയും വൈദ്യ ശുശ്രൂഷരെ ശുദ്ധീകരിക്കണമേ. വൈദ്യയുടെ രാജ്ഞിയായ മറിയമേ വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ പുതിയ ദേവാലയത്തിന് വേണ്ടിയുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ ഉദ്യമങ്ങളെയും ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേയും അങ്ങയുടെ നാം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുകളെ പോലെ ഭൂമിയിലും ആകണമേ. നേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയും ഞങ്ങളെ രക്ഷിച്ചു നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഇരിക്കപ്പെട്ടുള്ളതാവുന്നു. അങ്ങയുടെ ഉദരത്തിലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയ മേതമ്പ്രാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ സ്തുതിയായിരിക്കട്ടെ.